അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പരിവേഷണ പേടകം പൊട്ടിത്തെറിച്ച് മരിച്ച യുഎഇ പ്രവാസി അടക്കം അഞ്ചു പേർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു ലോകം. പേടകത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതിന് പിന്നാലെ പൊട്ടിത്തെറിച്ചിട്ടുണ്ടാകും എന്നാണ് ഇപ്പോഴത്തെ നിഗമനം. സമുദ്ര പേടകം പൊട്ടിത്തെറിക്കുന്നതിന്റെ ശബ്ദം കേട്ടതായി യുഎസ് നാവികസേന അറിയിച്ചു. ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് പോയ അഞ്ച് യാത്രികരും മരിച്ചെന്ന് ഇന്നലെ രാത്രിയാണ് അമേരിക്കൻ തീരസംരക്ഷണ സേന സ്ഥിരീകരിച്ചത്. സമുദ്രാന്തർ ഭാഗത്ത് 1600 അടി താഴ്ചയിൽ ടൈറ്റൻ പേടകത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്നും യുഎസ് കോസ്റ്റ് ഗാർഡ് സ്ഥിരീകരിച്ചു. 58-കാരനായ യുഎഇ പ്രവാസിയും ബ്രിട്ടീഷ് വ്യവസായിയുമായ ഹാമിഷ് ഹാഡിംഗ്, 48-കാരനായ പാകിസ്ഥാൻ വ്യവസായി ഷഹസാദ ദാവൂദും മകൻ 19-കാരനായ സുലൈമാൻ ദാവൂദും, 77-കാരനായ പോൾ ഹെൻറി, പേടകം നിയന്ത്രിച്ചിരുന്ന സ്കോട്ടൺ റഷ് എന്നിവരാണ് മരിച്ചത്. പേടകം നിയന്ത്രിച്ചിരുന്ന കപ്പലിൽ നിന്നും ബന്ധം നഷ്ടമായതിന് തൊട്ടു പിന്നാലെ പൊട്ടിത്തെറിച്ചിരിക്കാമെന്നാണ് നിഗമനം. ഞായറാഴ്ച പേടകവുമായുള്ള ബന്ധം നഷ്ടമായെന്ന് പറയുന്ന സമയത്ത് കടലിൽ നിന്നും പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടെന്ന് അമേരിക്കൻ നാവികസേന വ്യക്തമാക്കിയിട്ടുണ്ട്. നാവികസേനയുടെ ശബ്ദ നിരീക്ഷണ സംവിധാനമാണ് പൊട്ടിത്തെറി ശബ്ദം രേഖപ്പെടുത്തിയത്. അന്തർവാഹിനികളെ കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്ന സംവിധാനമാണ് ശബ്ദം പിടിച്ചെടുത്തത്. വിശദമായ പരിശോധനയിൽ ആശയവിനിമയം നഷ്ടപ്പെടുമ്പോൾ ടൈറ്റൻ പേടകം ഉണ്ടായിരുന്ന സ്ഥലത്തു നിന്നാണ് ശബ്ദം എത്തിയതെന്ന് കണ്ടെത്തിയതും റിപ്പോർട്ടുകൾ പറയുന്നു. ശക്തമായ മർദ്ദം താങ്ങാൻ കഴിയാതെ പേടകം ഉൾവലിഞ്ഞ് പൊട്ടിത്തെറിച്ചുവെന്നാണ് യുഎസ് കോസ്റ്റ് ഗാർഡിന്റെ നിഗമനം. പേടകത്തിന്റെ സുരക്ഷ സംബന്ധിച്ച് വലിയ വിമർശനമാണ് രാജ്യാന്തര തലത്തിൽ ഉയർന്നുവരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, NTV.